ന്യൂ ബിഗിനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹൗ ടു ബി ഓൾവേസ് ഹാപ്പി. നമുക്ക് എപ്പോഴും സന്തോഷമായി ഇരിക്കാൻ സാധിക്കുമോ? നമ്മൾ പരസ്യവാചകത്തിൽ കേട്ടിട്ടുള്ളതുപോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നാൽ എത്ര പേർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്? എന്നാൽ നമുക്ക് എപ്പോഴും എങ്ങനെ ഹാപ്പിയായിരിക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആദ്യത്തെ പോയിന്റ്, മറ്റുള്ളവരുടെ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കരുത്. അതായത് വേറെ ഒരാൾ ചെയ്യേണ്ട കർമ്മം അയാൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്ന ഒരവസ്ഥയുണ്ടാവാറുണ്ട്. അവൻ എന്നെ വിളിച്ചില്ല, അവൻ എന്നോട് മിണ്ടിയില്ല, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല, അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നു തുടങ്ങിയ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരുടെ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം, അവർ ചെയ്യേണ്ട കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. ഇതിൻ്റെ ആവശ്യം എന്താണ്? മറ്റൊരാളുടെ കർമ്മത്തിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും അവരുടെ പക്കൽ നിക്ഷിപ്തമാണ്. അതിനാൽ തന്നെ അവർ ചെയ്യേണ്ട കാര്യം അവർ തന്നെ ചെയ്യണം. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് നിയന്ത്രിക്കാനാവാത്തവയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതി എന്ന് വിചാരിക്കുക. എഴുതി കഴിയുന്നതോടെ എൻ്റെ കർമ്മം അവിടെ തീരുകയാണ് ചെയ്യുന്നത്. എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. അല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഇനി റിസൾട്ട് വരുമ്പോൾ എൻ്റെ കാര്യം എന്താകും എന്നോർത്ത് ഞാൻ വിഷമിക്കുന്നത് എനിക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരു കാര്യത്തെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ തന്നെ റിസൾട്ട് വരുമ്പോൾ വരട്ടെ, അപ്പോൾ നോക്കാം എന്നുള്ള ചിന്താഗതിയാണ് ആവശ്യം. ആ ഒരു ആത്മവിശ്വാസമാണ് ആവശ്യം. അല്ലാതെ നിയന്ത്രിക്കാനാവാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, സംഭവിക്കാനുള്ളത് സംഭവിക്കും, അത് നടക്കുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ചാൽ ആ മൊമെന്റ്സ് കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നടക്കേണ്ടതാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അത് നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അയ്യോ അത് നടക്കുമോ അത് നടക്കുമോ എന്നോർത്ത് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊമെന്റ്സ് കൂടി നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത് എന്നതാണ് അടുത്ത പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ്, അതിനെ പിന്നെയും മനസ്സിൽ തന്നെ വെക്കുമ്പോഴാണ് വിഷമം ഉണ്ടാവുന്നത്. വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാതെ നമ്മൾ കയ്യിൽ പിടിക്കാറുണ്ടോ? നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മളത് കയ്യിൽ പിടിച്ച് കൊണ്ട് നടക്കാറുണ്ടോ? അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരു കാര്യം കഴിഞ്ഞതാണ്, പിന്നെയും നമ്മൾ അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാവുന്നത്. ഈ ദുഃഖം തീർത്തും അനാവശ്യം തന്നെയാണ്. സത്യത്തിൽ ആ സംഭവം ആ സമയത്ത് അവിടെ കഴിഞ്ഞു. എന്നാൽ നമ്മുടെ മനസ്സിൽ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ. അതിനാൽ തന്നെ അതിനെ പൂർണ്ണമായും വെടിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്, ചെറിയ തെറ്റുകളിൽ അമിതമായി ദുഃഖിക്കാതെ തിരുത്താൻ ശ്രമിക്കുക. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കെല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. അല്ലാതെ ഞാൻ ചെയ്തതൊക്കെ ശരിയാവും, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ തന്നെ ഇതിലും തെറ്റുകൾ സംഭവിക്കാം. ഞാൻ പറയുന്ന എല്ലാ പോയിന്റുകളും ശരിയാവണമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതിനാൽ തന്നെ മനുഷ്യന് തെറ്റുകൾ സ്വാഭാവികമാണ്. അവൻ ആ തെറ്റുകൾ തിരുത്തലുകളാണ് ശരിക്കും ജീവിതത്തെ മനോഹരമാക്കുന്നത്, ജീവിതത്തെ വർണ്ണ സുരഭിതമാക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പല തെറ്റുകളും ചെയ്തു പോകും. വലിയ തെറ്റുകളൊന്നുമല്ല, ചെറിയ ചെറിയ തെറ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നോട് താത എന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ടല്ലോ. ആറാമത്തെ പോയിന്റ്, മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്ന വില അല്ല പ്രധാനം, നിങ്ങൾക്ക് സ്വയം തോന്നുന്ന വിലയാണ്. നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇത്ര കാര്യങ്ങൾ അറിയാം, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയും, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു വിലയുണ്ടാവും. ആ വില എവിടെയാണ് നിൽക്കുന്നത്? ഞാനൊരു നല്ല വ്യക്തിയാണ്, എനിക്ക് അത്യാവശ്യം കഴിവുകളൊക്കെ ഉള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പേഴ്സണാണ് ഞാൻ എന്നാണോ ഞാൻ കരുതുന്നത്? അതോ അല്ല,
ഞാൻ കുറച്ച് താഴ്ന്ന ഒരാളാണ്, എനിക്ക് അത്ര കഴിവുകളൊന്നുമില്ല, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് പ്രധാനം. അല്ലാതെ മറ്റൊരാളോ അവനൊരു മണ്ടനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടനാവുന്നില്ല. ഇനി നമ്മുടെ ഏഴാമത്തെ പോയിന്റ്, പുറമെ നടക്കുന്നതെല്ലാം ഉള്ളിലെടുത്ത് വെക്കേണ്ടതില്ല, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തവയെ വിട്ടുകളയുക. പുറമെ നമ്മൾ പലതും കാണുന്നുണ്ട്. ആ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പുറമെ പല വ്യക്തികളും നമ്മൾ കാണാം, പല സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെടാം, പല രീതിയിലുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരാം. ഇവയെല്ലാം സ്വാഭാവികം. എന്നാൽ അവിടെ കാണുന്നതെല്ലാം നമ്മൾ എടുത്തു വെക്കുന്നത് എന്തിനാണ്? ഒരു കടയിൽ ചെന്നാൽ അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മുടെ ബാഗിൽ കൊള്ളില്ല, എന്നാലും ബാഗിലാക്കി കൊണ്ടുവരാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരാറുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്കെടുത്ത് വെച്ച്, ആവശ്യമില്ലാത്തവയൊക്കെ മനസ്സിലേക്കെടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ദുഃഖമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതെനിക്ക് ആവശ്യമില്ല എന്നാണെങ്കിൽ അത് നമ്മൾ വിട്ടേക്കൂ, അതങ്ങ് കളഞ്ഞേക്കൂ. അല്ലാതെ എന്തിനാണ് അത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്നത്? ഇനി നമ്മുടെ എട്ടാമത്തെ പോയിന്റ്, A+ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, കാർ വാങ്ങിയാൽ ഞാൻ സന്തോഷിക്കും, കല്യാണം കഴിച്ചാൽ ഞാൻ സന്തോഷിക്കും, ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും എന്ന് ചിന്തിക്കരുത്. ഇപ്പം ഞാൻ സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഓ എനിക്ക് ഒരു കാറ് വാങ്ങിയാൽ ഞാൻ സന്തോഷിക്കും. അപ്പോൾ ഈ കാറ് വാങ്ങാതിരിക്കുന്ന അത്രയും സമയം സത്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഒരു ലക്ഷ്യം അത് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം കുറച്ചു നേരം കുറച്ച് നാളുകൾ നീണ്ടു നിന്നേക്കാം, പക്ഷേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തും. അതിനാൽ തന്നെ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. A+ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കൂ എന്ന് പറയുന്നതിന് പകരം A+ കിട്ടാൻ വേണ്ടി പഠിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ ആ പ്രസന്റിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാത്ത ഫ്യൂച്ചർ നടക്കുമ്പോൾ നടക്കട്ടെ എന്നൊരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇനി ഒൻപതാമത്തെ പോയിന്റ്, ഇതാണ് താരതമ്യം. അവൻ എന്നേക്കാൾ മികച്ചതല്ലേ, അല്ലെങ്കിൽ അവൾക്ക് എന്നേക്കാൾ കുറച്ചുകൂടി കഴിവില്ലേ, ഇങ്ങനെ താരതമ്യം ചെയ്യാതിരിക്കുക. പണ്ട് അമ്മമാരൊക്കെ അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ അടുത്തുള്ള ആ സുമേഷിനെ കണ്ടു പഠിക്കുക, ആ എത്ര നല്ല ചെക്കനാണ്. ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കുളമാകും എന്നേ പറയണ്ടു. അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിലുള്ള ഈ ലോകത്തുള്ള ഓരോരുത്തരും ഓരോ മനുഷ്യരും വ്യത്യസ്തരായാണ് പിറക്കുന്നത്, വ്യത്യസ്തരായാണ് ജീവിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ആരെയും മറ്റൊരാളുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ഗുണങ്ങൾ ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ളപ്പോൾ മറ്റുള്ളവരുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ്? ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ്, പത്താമത്തെ പോയിന്റാണ്, എനിക്കത് അറിയില്ലെന്ന് ഇവരറിഞ്ഞാൽ മോശമല്ലേ? എനിക്കിപ്പോൾ ഒരു കാര്യം അറിയില്ല, അത് ഇവരൊക്കെ തിരിച്ചറിയുമല്ലോ, അത് മോശമല്ലേ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചോദിക്കാനും പറയാനും മടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. അങ്ങനെ അറിഞ്ഞാൽ മോശമല്ലേ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും ആദ്യം എടുത്തു കളയുക. മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തതുകൊണ്ട് ഈ വിഷയം കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോയിന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കർമ്മം ചെയ്യുക, കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ അധികം ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നു, ഈ വീഡിയോ എത്ര പേർ കാണും, ഈ വീഡിയോ ആരെങ്കിലും കാണൂ, ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യേണ്ടത് ഈ വീഡിയോ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക, വരാനുള്ളത് വരും, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുകയോ വ്യാകുലപ്പെടേണ്ടതോ ആയ ആവശ്യമില്ല എന്നതാണ് അടുത്തൊരു എല്ലാത്തിൻ്റെയും ഒരു ഇതായിട്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇതൊക്കെയാണ്. പിന്നെ എന്തായാലും ഇപ്പം ഇത്ര പോയിന്റൊക്കെ പറഞ്ഞ, പ്രത്യേകിച്ച് നാലാമത്തെ പോയിന്റൊക്കെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ്, പിന്നെ ഈ മനസ്സിൽ വെക്കരുതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു ഞാൻ മനുഷ്യനല്ലേ, ഇതൊക്കെ മറക്കാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മൾ പരമാവധി മറക്കുക തന്നെ വേണം, ക്ഷമിക്കുക തന്നെ വേണം. ക്ഷമ എന്ന് പറയുന്ന ഒരു ശീലം അത് നമ്മുടെ മനസ്സിലെ പല മുറിവുകളും പല പ്രശ്നങ്ങളും ഉണക്കാനുള്ള ഒരു ഉത്തമ ഉപാധിയാണ്. എല്ലാവരോടും അങ്ങ് ക്ഷമിച്ചേക്കുക, നമ്മളോട് തെറ്റിയവരോടും, നമ്മളോട്
ആവശ്യമില്ലാത്ത രീതിയിൽ പെരുമാറിയവരോടും എല്ലാവരോടും നമ്മുടെ ഉള്ളിലൊരു ക്ഷമ സൂക്ഷിക്കാം. ഇനിയിപ്പോ ഒരു എപ്പോഴും പുറമെ പുഞ്ചിരിച്ചുള്ളിൽ കരയണമെന്നല്ല നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ഉള്ളിലാണ് ശരിക്കും പുഞ്ചിരി വരേണ്ടത്. പുറമെ മാത്രം കാണിക്കാനുള്ള ഒരു ആവരണമായി പുഞ്ചിരി കൊണ്ടു നടക്കുന്ന പലരെയും എനിക്ക് പരിചയമുണ്ട്, വ്യക്തിപരമായിട്ട് അറിയാം. അവരുടെ ഒന്ന് പേര് പറഞ്ഞ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഉള്ളിലെ സന്തോഷമാണ് പ്രധാനം. ഇനി വേണമെങ്കിൽ നിങ്ങൾ ആരും കാണാതെ അത്രയും ദുഃഖമാണല്ലോ ഒന്ന് കരഞ്ഞേക്കൂ, അവിടെ കഴിയട്ടെ. അങ്ങനെ ഒരു കുറച്ചു നേരം ആ ദുഃഖിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത് ബാക്കി സമയം നമുക്ക് സന്തോഷിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് പരമാവധി വിട്ടുകളയണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായവർ ഇഷ്ടമായി എന്നും ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെട്ടില്ല എന്നും തുറന്നു പറയുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.